വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പ്രതി അർജുന്റെ പിതൃസഹോദരന് മർദ്ദനമേറ്റു. മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്ത പെൺകുട്ടിയുടെ ചെറിയച്ഛനാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. എന്നാൽ തിരിച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് പെൺകുട്ടിയുടെ ചെറിയച്ഛൻ ശങ്കർ പറഞ്ഞു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച് ഇരു കുടുംബങ്ങൾ തമ്മിലും നിരന്തരമായ പ്രശ്നങ്ങൾ നടന്നുവരികയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കുറ്റമുക്തനാക്കപ്പെട്ട അർജുന്റെ പിതാവിന്റെ ജ്യേഷ്ഠനും കുടുംബവും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നത്. തങ്ങളുടെ വീടും കിടപ്പാടവുമെല്ലാം ചുരക്കുളം എസ്റ്റേറ്റിലാണെന്നും 6 മാസമായി ജോലി പോലുമില്ലാതെ ബന്ധുക്കളുടെ വീട്ടിൽ കഴിയുകയാണെന്നും കാണിച്ചായിരുന്നു പരാതി നൽകിയിരുന്നത്. ഇതേ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം പീരുമേട് DYSP നൽകി. ഇതിനിടയിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ ഒരു മരണം സംഭവിക്കുകയും ഈ മരണത്തിനെത്തിയ അർജുന്റെ പിതാവിന്റെ ജ്യേഷ്ഠം കൂടിയായ ഷൺമുഖത്തെ പെൺകുട്ടിയുടെ ചെറിയച്ഛൻ വഴിക്ക് വെച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ ഷൺമുഖം വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലുമാണ്. എന്നെ പറ്റി എന്നടാ പറയുന്നത്, ഇങ്ങനെ അടിക്കാതെ ചക്കര ചക്കര അടിക്കാതെ അണ്ണൻ അടിക്കാതെ ഇങ്ങനെ പറഞ്ഞത്, ഈ എൻ്റെ പേര് കേസ് കൊടുത്തിരിക്കുക പറഞ്ഞു പറഞ്ഞ് പോറയില്ലേ അടി തലയൊക്കെ ഓർത്തെടുക്കിരിക്കുന്നു. സത്യം കള്ളം പറയത്തേ ഇപ്പോഴും പറയുക, കള്ളം പറയത്തേ. എന്നാൽ ഇതേസമയം മനുഷ്യാവകാശ കമ്മീഷന് കള്ളക്കേസ് കൊടുത്തത് ചോദ്യം ചെയ്തതിൽ രണ്ടുപേരും ഉന്തും തള്ളും ഉണ്ടാക്കുകയും പിന്നീട് മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരനായ ശങ്കർ പറഞ്ഞു. അതിന് ഫസ്റ്റ് അവിടെ കെട്ടിയിരിക്കുന്നവർക്ക് ഭക്ഷണം എടുക്കാൻ പോയിരുന്നു. അപ്പോൾ സമൂഹം നമ്മുടെ ഓപ്പോസിറ്റ് വരികയായിരുന്നു. ഞങ്ങൾക്കെതിരായിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരുടെ വീട്ടിൽ 25 പവന് സ്വർണം മോഷ്ടിച്ചതായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി ഞാൻ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കമായി. അവനെന്നെ കുങ്ങിക്കയറി പിടിക്കുകയും ഞാൻ അങ്ങോട്ടും മുതും തന്നെ ഉണ്ടായി. പിന്നെ എനിക്ക് പെടലിക്കിട്ടടിക്കുകയും വയറ്റി ചവിട്ടുകയും ചെയ്തു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസ് സംരക്ഷണത്തോടെ ചുരക്കുളം എസ്റ്റേറ്റിലേക്ക് ഷൺമുഖവും കുടുംബവും മാറാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇരു കുടുംബങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.